നീ ഞങ്ങളങ്ങോട്ട് എനിക്കപ്പോ അങ്ങനെ ചെയ്യാൻ തോന്നി. ആ സമയത്ത് അമ്മ അതിലെ വന്നു. എടി പെണ്ണേ, കോലോത്തെ പടിയിറക്കാനല്ലേ തമ്പുരാട്ടിമാർക്ക് പറ്റൂ. എന്റെ മനസ്സിൽ നിന്ന് ആർക്കും നിന്നെ പുറത്താക്കാനാവില്ല. ഞാൻ മാത്രം മതി നിനക്ക്, കേട്ടോ. എന്താ, ഞാൻ പൂരക്കമ്മറ്റി പുതിയ പ്രസിഡന്റ് അടിയോടി. ഉത്സവമിങ് അടുത്തു, പൊതുയോഗ തീയതി കുറിക്കാൻ വന്നതാ. കുഞ്ഞുണ്ണി വയ്യായിക അറിയിച്ചു, അമ്പലത്തിലേക്കും കാണാറില്ല. എല്ലാത്തിനും മുമ്പിലുണ്ടായിരുന്ന ആളാ, എന്ത് പറ്റിയാവോ. ഒന്നിനും ഒരു കുറവും വേണ്ട, എല്ലാം മുറ പോലെ നടക്കണം. ഞാൻ വന്നോളാം. ആയിക്കോട്ടെ, ശരി തമ്പുരാൻ. കുഞ്ഞുണ്ണി, മട്ടന്നൂർക്കുള്ള ചെണ്ടെന്നാലും കൊടുത്തയച്ചല്ലോ അല്ലേ? ഓ തമ്പുരാൻ, ആ ഇന്നലെ തന്നെ കൊടുത്തയച്ചു കഴിഞ്ഞു. ആ കുഞ്ഞുണ്ണി ഒന്ന് എന്നോടൊപ്പം പുറത്തേക്ക് വരിക. എന്താ ഭഗവതി, മീനാക്ഷിയെ കോലോത്തേക്ക് കാണാണ്ടായപ്പോ ഭാഗീരഥിയോട് ചോദിച്ചപ്പോഴാ കഥയില്ലാത്തൊരു കാര്യം പറഞ്ഞ് ഭാമ അവിടെ ശകാരിച്ചു എന്നറിഞ്ഞത്. രാഹുലുമായി മീനാക്ഷിക്കുട്ടിക്ക് എന്തോ ഒരു അടുപ്പമുണ്ടത്രേ. കുട്ടികൾ തമ്മിൽ ചെറിയ ചെറിയ സൗഹൃദവും അടുപ്പമൊക്കെ ഉണ്ടാവും, അകത്തുള്ളവരുടെ തെറ്റിദ്ധാരണ. കുട്ടിയോട് കോലോത്തേക്ക് വരാൻ പറയാ. തെറ്റായി വല്ലതും ധരിച്ചിട്ടാവും ഭാമി അത് പറഞ്ഞതേ. മീനാക്ഷി, കോലോത്തെ കുട്ടിയായിട്ട് നിനക്ക് എന്താ? എന്താടി ചോദിച്ചേ കേട്ടില്ല, നിനക്ക് എന്താ? നാണം കെട്ട് വരിക ഞാൻ വാസത്ത്. നിന്റെ മകക്ക് പ്രേമക്കൂത്ത്, അതും കോലോത്തെ തമ്പുരാൻകുട്ടിയോട്. കൊന്നു കളയാസത്തെ ഞാൻ. നാഴിക്ക് 40 വട്ട അകത്തള്ളം കയറി നിരങ്ങുന്നത് ഈ മോഹം മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി തുള്ളിച്ചാടി ഉമ്മറത്തേക്ക് ചെന്നാലേ ആ തമ്പുരാട്ടിമാരാട്ടി ഇറക്കുന്നില്ല. എന്റെ വിശ്വാസവും തകർത്ത് തൊലച്ചില്ല നീയ്. എന്നെ വേണമെങ്കിൽ തല്ലിക്കൊന്നു, അതിനു വേണ്ടിയുള്ള മഹാപാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. രാവിലെ ഞാനും തമ്മില് ഇഷ്ടത്തില്ല. അങ്ങനെ ഒരു ഇഷ്ടക്കേട് കോലത്തുള്ളവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഹരിയേട്ടനും മൈത്രിയും തമ്മിലുള്ള ഇഷ്ടത്തിന് ഇവിടെ ആർക്കും പരാതിയില്ലേ? അച്ഛന്റെ മക്കള് വല്ലാതെ അങ്ങ് വളർന്നിരിക്കുന്നു. നമ്മൾ ഇതുവരെ ഉണ്ടതും ഉടുത്തതും ഉറങ്ങിയതും ആരാന്റെ ഔദാര്യമായിരുന്നു എന്നെന്റെ മക്കൾ അറിയണം. അനന്തനാരായണൻ തമ്പുരാൻ എനിക്കുടയാണ്. സ്നേഹമല്ല, ഭക്തിയാണ് എനിക്ക് ആ മനുഷ്യനോട്. എന്റെ മക്കളായിട്ട് ആ വിശുദ്ധി കളങ്കപ്പെടുത്തുന്നതിനൊരു മാത്രം മുമ്പേ ഇവിടം വിട്ടു പോണം എനിക്ക്. നമ്മൾ തൃപ്പൂണിത്തുറയിലേക്ക് തിരിച്ചു പോകുന്നു, ഒരുങ്ങിക്കോളിൽ.
സങ്കടപ്പെട്ടിരിക്കണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ ആർക്കും വിശദീകരണമൊന്നും കൊടുക്കാൻ നിന്നില്ല. കാണെ കാണെ നിന്നെ പഴിക്കുന്നത് കേൾക്കുമ്പോഴാ. പഴിച്ചോട്ടെ, എല്ലാവരും എന്നെ വെറുത്തോട്ടെ, പക്ഷെ ഒരപേക്ഷയുണ്ട്. തമ്പുരാക്കുട്ടിയുടെ കളിക്കൂട്ടത്തില് ഒരു തമാശയാണ് ഈ ബന്ധുവെങ്കിൽ ഒരുപാട് മോഹിപ്പിക്കരുത് എന്നെ. മീനാക്ഷി, സങ്കട വർത്തമാനങ്ങൾ പറഞ്ഞ് വിഷമിക്കാനല്ല നമ്മൾ കാണുന്നേ. എന്തു വേണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരുമിച്ചൊന്ന് കാണണമെന്ന് കരുതിയിരുന്നു ഞാൻ. നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞാൽ ഞാനാ. ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ നമ്മുടെ ഇടയിലെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്തിരുന്നു നമ്മൾ. രാഹുൽ, അച്ഛനമ്മമാർ നിശ്ചയിച്ച നമ്മുടെ ജീവിതത്തിലേക്ക് മീനാക്ഷിയുടെ കണ്ണീർ വെട്ടി നീ വരരുത്. വിഷമിക്കരുത് നീ. എനിക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് മീനാക്ഷിയോടാണ്. ഒരനുജത്തിയോടുള്ള വാത്സല്യമല്ലാതെ എനിക്ക് നിന്നോടൊന്നും ആവില്ല അഞ്ജലി. എന്താണോ പുതിയൊരു ശീലം, താനല്ലേ ഇത് സൂക്ഷിക്കാറ്? ശീലക്കേടുകൾ കണ്ടു തുടങ്ങുമ്പോ നമ്മുടെ ശീലവും മാറ്റണം തമ്പുരാൻ. പൂർണ്ണത്ര ഈശന്റെ മണ്ണിലേക്ക് മടങ്ങണം. അവിടുന്ന് കൈപിടിച്ച് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ നാല് മനുഷ്യജന്മങ്ങൾ ജീവിതത്തിൻ്റെ വൈതരണികൾ താണ്ടി. പകരം തരാൻ ഈ നെഞ്ചിലെ ഭക്തി മാത്രമേ ഉള്ളൂ തമ്പുരാൻ. കുഞ്ഞുണ്ണി, മണ്ണിൽ വിളയുന്നതെല്ലാം മനുഷ്യൻ വിതച്ചതല്ലടോ അവൻ ഉണ്ണുന്നതും. നല്ല മനസ്സിൻ്റെ നന്മകൾ കാണാൻ ഈ തലമുറയുടെ മനസ്സ് വളരാത്തത് ജീവിതം അവരിൽ നിന്ന് വളരെ അകലെയായതുകൊണ്ടാണ്. എന്റെ തമ്പുരാനോട് ഞാൻ സൂക്ഷിക്കുന്ന നന്ദിയും ഭക്തിയും എന്റെ തലമുറ കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പായ നേരം ഞാനെടുത്ത തീരുമാനവുമാണ് ഈ മടക്കയാത്ര. പോവാ തമ്പുരാൻ. എല്ലാവരും മനസ്സിലാക്കുക, കുഞ്ഞുണ്ണി എൻ്റെ ആശ്രിതനായല്ല. കൂടപ്പിറപ്പിൻ്റെ സ്ഥാനം കൂടി എൻ്റെ മനസ്സിൽ കൽപ്പിച്ചു കൊടുത്തിരുന്നു ഞാൻ. അയാൾക്കൊരു മനോവശമെത്ര ഇടം വന്നത് മീനാക്ഷിയും രാഹുലും തമ്മിലുള്ള ഇഷ്ടം കൊണ്ടാ. അകത്തുള്ളവർക്ക് അകൽച്ചയും. ഒരുമിച്ച് കളിച്ച് വളർന്നവർക്കിടയിൽ ഉണ്ടായ ഒരു ഇഷ്ടം, അത്രയേ കരുതിയിട്ടുള്ളൂ. എന്റെ മകനൊരു വെളിന്ന് വെച്ചാ നമ്മുടെ കുട്ടി അഞ്ജലി. കീഴാള പെണ്ണിനോടൊരു മോഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പഴയ സംബന്ധശീലം വേണ്ടാന്ന് പറഞ്ഞേക്കണു ഞാൻ അവനോട്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നായി എന്ന് പറഞ്ഞതുപോലെ കുഞ്ഞുണ്ണി കുടുംബം പോണെങ്കിട്ട് പൊയ്ക്കോട്ടെ. ആ സങ്കടം നമ്മളങ്ങോട്ട് സഹിക്കുക. മുത്തശ്ശ, ആ പാവം കുട്ടികളുടെ ഇഷ്ടത്തിന്റെ പേരില് ആ കുടുംബത്തെ ഇത്രയേറെ വേദനിപ്പിക്കണത് സങ്കടം തന്നെയാ. മോളെ, ഇവിടെ ആരും അവരോട് പോവാൻ പറഞ്ഞിട്ടില്ല. കുഞ്ഞുണ്ണി അശാൻ തന്നെയാ ഈ തീരുമാനം അച്ഛനോട് പറഞ്ഞത്. ആ കുടുംബത്തിന് ഭ്രഷ്ട് കൽപ്പിക്കുന്നതിന് മുമ്പേ എല്ലാരും ഒന്നറിയണം. കോലത്തെ ഉമ്മറത്ത് വന്ന് നിന്ന് പെണ്ണ് ചോദിക്കാനുണ്ടായ നിന്ദ ഹരിക്കുണ്ടായ അന്ന് അച്ഛന്റെ മരണമായിരിക്കും ആ മകനെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞ് ഹരിയും ഞാനും തമ്മിലുള്ള സ്നേഹത്തെ കണ്ണീര് കൊണ്ട് വിലക്കിയ ഒരച്ഛനാണ് ആ മനുഷ്യൻ. ഇങ്ങനെയും ചില ലീലാവിലാസങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം മനസ്സിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ ഉപേക്ഷിച്ചോണം. മനുവുമായിട്ടുള്ള കല്യാണത്തിന് വാക്കുകൊടുത്ത ഞാനാണെങ്കിൽ അത് നടക്കും.
അമ്മയും ഇല്ലല്ലോ മുത്തശ്ശ. എന്റെ മക്കളുടെ നെറുകേടിനെ മാപ്പാക്കണം തപ്പുരാൻ. ആശാനെ, കണ്ണീരിന്റെയും കടപ്പാടിന്റെയും കണക്കെടുപ്പ് ഈ തറവാട്ടിൽ പതിവില്ല. അവസരങ്ങൾ മുതലാക്കി തന്റെ മകൻ കൈയടക്കിയത് ഞങ്ങളുടെ മോളുടെ ജീവിതം. ഇപ്പൊ പറഞ്ഞു നന്ദി കടപ്പാട് തിരിച്ച് ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ടത് കരുതുക. ഞങ്ങളുടെ കുട്ടീനെ കരുതിയിട്ടുള്ള മോഹം അതുകൊണ്ട് നീ അങ്ങോട്ട് ഉപേക്ഷിക്ക. നിനക്ക് മുമ്പേ ഈ വീട്ടുമുറ്റത്ത് അവളുടെ കയ്യും പിടിച്ച് നടന്ന മുറക്കാരനാ മനു. കയ്യും കലാശും കാണിച്ച് എന്റെ കുട്ടിയെ വശത്താക്കിയത് പൊറുക്കാ ഞങ്ങള്. കൊടന്ന് പൊക്കോണ ഇവിടുന്ന്. എന്താ നിന്റെ ഭാവം തമ്പുരാനെ? കുട്ടിക്കാലം മുതലേ ഞാൻ അവളെ മോഹിപ്പിച്ചത് ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പോയി. നിർത്തണ, ഇന്നു മുതൽ നീ പുറപ്പെടുക്ക് പുറത്ത്. ഇവിടെ തീയണം ഈ ബന്ധം. ഞാൻ നോക്കിക്കൊള്ളാം. നിഴൽ വെട്ടത്ത് പോലും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. നിൽക്കുക. ബാല, കുട്ടിയുടെ കണ്ണീരിന്റെ വില കൊടുത്താവരുത് അവൾക്ക് നാം നേടിക്കൊടുക്കുന്ന ജീവിതം. എല്ലാവരും മനസ്സിലാക്കുക, എന്തും തകർക്കാൻ എളുപ്പമാ. പടുത്തുയർത്താൻ ഒരു ജന്മം മതിയാവില്ല. മൈഥിലി ഹരിക്കുള്ളതാ. എന്റെ ആത്മാവ് തേടുന്ന പുനർജനീ തീരത്തെ ഇഹപരശാപതാപമില്ലാത്തൊരു ജന്മം യാചിക്കുകയാണ് ഞാൻ. സ്ത്രീജന്മത്തിന്റെ കർമ്മകാന്ഡം കടന്ന് ത്രാണനമില്ലാത്തൊരു ആത്മാവിന് വൈതറിനെ കടന്നൊരു മോക്ഷമല്ല, പ്രേമസായൂജ്യമേകണം. ജപതാപത്തിന്റെ യോഗശക്തിക്ക് വിധിയില്ലാത്ത പെണ്ണിന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആരാത്? ഞാനാ രഘുരാമൻ. എന്തിനു വന്നു നീ സുഭദ്ര? നിന്റെ അറവാതിൽ പടിക്കലെത്താൻ ഇരുളോളം കാക്കാൻ കഴിയുന്നില്ല എനിക്ക്. പോയരാവിന്റെ കേളി ഭ്രമം കൊണ്ട് കാത്തു നിൽക്കണ്ട രഘുരാമ. നീ ചമയബിംബത്തോട് നിക്ക് തോന്നിയൊരു ആസക്തിക്കപ്പുറം നിന്നെ ഞാൻ മോഹിച്ചിട്ടില്ല. ആടുത്തു നിറക്കുന്ന കളിയരങ്ങത്ത് തിരശീല കൊണ്ട് വിരാമമിടും പോലെ നിന്നെ മറക്കാനാവുന്നില്ല സുഭദ്ര. ആട്ടപ്പെരുമ കൊണ്ട് കേളി ഗ്രഹങ്ങളുടെ അറവാതിൽ തുറന്നു കിട്ടട്ടെ രഘുരാമന്.
സുഭദ്രയുടേതൊഴിച്ച്. ആ കാമ്പാട്ട് സുലോചന കൊച്ചിയിൽ എങ്ങാണ്ട് പഠിക്കാൻ പോയിട്ട് ഒരു അന്യജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടിയത്രേ. എന്നിട്ടോ ഇപ്പൊ ഒരാളുടെ ജെവിളിക്കടയില് പണിക്ക് പോവാത്രേ. അതുപോലാണോ ചന്ദ്രി മൈഥിലിയുടെ കാര്യം? ഓ, അവളുടെ ഒരു ഉപമ. അല്ലേലും അതിബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറയണ പോലെയാ. ചിലപ്പോ നിന്റെ അപ്പൻ നമ്പുരാന്റെ കാര്യം. ഓ, എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നിങ്ങൾ തമ്മിൽ തല്ലുകൂടണ്ട എന്റെ ലീലേട്ടാ. മ്മടെ മടി കടന്ന് വളർന്ന കുട്ടിയല്ലേ മൈഥിലി. അല്ല പിന്നെ ആ കുറുമ്പും വാശി അറിയുന്ന നമ്മളീ കാരണവന്മാര് ഈ ഹരിയെ പോലെ ഒരുത്തിന് ആ കുട്ടിയെ നട തള്ളുന്ന സങ്കടണ്ടെന്റെ ലീലേട്ടാ. സ്ത്രീധനം ലാഭിക്കാനും അരുന്ധതിയോപ്പളുടെ സ്വത്തോഹരി തട്ടാനും മൈഥിലിക്ക് ധർമ്മ കല്യാണം നടത്തണമെന്ന് അത്രേ പുറത്ത് സംസാരം. അതങ്ങനെയല്ലേ വരൂ. ഞാൻ സിനിമയ്ക്ക് പോവാ. സമ്മതിച്ച പൈസ ഒന്ന് അച്ഛനല്ലേ. ഇന്ന് നീ സിനിമയ്ക്ക് പോണ്ട. ഞാൻ സിനിമയ്ക്ക് പോവും. മോനെ ഒരുപാട് വൈകരുത് കേട്ടാ. പണ്ടൊക്കെ തമ്പ്രാട്ടിമാരെല്ലാം ഇവിടെ കൂടിയിട്ട് ഒരുമിച്ചാ പൂരപ്പറമ്പിലേക്ക് പോവാ. മാറ്റുപുരയിലുള്ളവർക്കൊന്നും കൂട്ടിരിക്കുന്നത് ഞാനാ. പാലിവിടെ വെച്ചിട്ടുണ്ടേ. ആ ഇത്തിരി പണികൂടി അടുക്കളയിൽ ബാക്കിയുണ്ട്, അത് തീർത്തിട്ട് ഞാൻ വരാം. ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാ. ചന്ദ്രച്ച് കിടന്നോളൂ കേട്ടോ, എനിക്ക് പേടിയൊന്നുമില്ല. എങ്കിൽ ഞാൻ മടക്കത്തളത്തിൽ കിടന്നോളാം. ആ വാതിലടച്ചോളൂ കേട്ടോ. ആ ശരി. എടി ആരാവിടെ? എടി എനിക്ക് ഇതിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ? നീ തൊടി വരെ വരണം. ഇപ്പോഴോ? ആ ആ ഞാൻ വരാം. ഇവിടെ എല്ലാവരും അമ്പലത്തിലാ. ആ ശരി, ഞാൻ വിളിക്കാം. അഞ്ജലി, അമ്മ വിളിച്ചിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാ. മോർണിംഗ് ഫ്ലൈറ്റിന് പോവാ. ഞാൻ പോണം. കാണാണ്ട് പോവാൻ തോന്നിയില്ല. അച്ഛൻ ഡിസ്ചാർജ് ആയാ പിറ്റേന്ന് ഞാനിങ്ങ് പറക്കും. കാണാണ്ടാവുമ്പോ മറക്കുമോ നീ എന്നെ? അടുക്കളയിലായിരുന്നു അത്രയും നേരം. തൊടിയിൽ എന്താ ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് തൊടിയിൽ
ഹരി ഉണ്ടായിരുന്നു. അഞ്ജലി ഹരി, ഞാൻ കണ്ടതാ തമ്പുരാൻ, ഹരി തന്നെയാ. അഞ്ജലി കൂടപ്പിറപ്പിനെ പോലെ നിന്നെ കൊണ്ടു നടന്നതല്ലേ ഞാൻ, എന്നിട്ട് എന്റെ മോളെ നീ മഹാഭാവി. തമ്പുരാനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്ത് തമ്പുരാനെ? നിനക്കറിയില്ല അല്ലേ തമ്പുരാൻ? എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല തമ്പുരാൻ. കള്ളം, പച്ച കള്ളം, എന്റെ കൺമുമ്പിൽ ഇട്ടിട്ടാണ് തമ്പുരാൻ ഇത്. നമ്മുടെ അമ്മുക്കുട്ടി വിശ്വസിക്കില്ല ഞാൻ. അഞ്ജലിക്ക് സംഭവിച്ചതിൽ ഹരിക്ക് ഒരു പങ്കുമില്ല. ആട്ടി പയക്കാൻ ആരോ മെനഞ്ഞ ചതിയായത്. ഭവിച്ചത് എന്തു തന്നെയാണെങ്കിലും പിന്നിൽ ചതി മണക്കുന്നു ഞാൻ. തോൽക്കരുത്, തോറ്റു പോവരുത്. നീ കാത്തിരിക്കാൻ ഒരു മനസ്സുണ്ടാവണം. തമ്പുരാൻ, പവിത്രൻ വന്നൂന്നറിഞ്ഞു. ഒന്ന് കാണാൻ കിട്ടിയല്ലോ തന്നെ. എങ്ങട്ടാണെന്ന് നിശ്ചയിച്ചിട്ടാണോ ഈ പുറപ്പാട്? ഈ നാട് വിട്ട് എവിടെയാണെങ്കിലും കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് കഴിയും തമ്പുരാൻ. എൻ്റെ അമ്മയുറങ്ങുന്ന ഒരു പിടി മണ്ണെടുത്താണ് ഈ യാത്ര. ഇനിയൊരു മടക്കമില്ല തമ്പുരാൻ. നമ്മൾ തേടുന്നവരല്ല, നമ്മളെ തേടുന്നവരാണോ നമുക്ക് സ്വന്തം? അതെ, അമ്മാത്തമേടിയാൽ അവളുണ്ട്,
പറമ്പള്ളിയിലെ സുഭദ്ര. പുഷ്പപുടം വർദ്ധിതം ലളിതോരുഹം സ്ഖലിതം സ്വസ്തികാരേഷിതം നൂറ്റെട്ട് താണ്ഡവങ്ങളിൽ ഇവതാൻ എനിക്ക് പ്രിയം പ്രഭു. പുരുഷാർത്ഥ കാമനകളുടെ പാദതാണ്ഡനങ്ങൾക്ക് സ്ത്രീത്വം അടിമയല്ല. അർദ്ധനാരീശ്വരം അർത്ഥപൂർണമെങ്കിൽ എന്റെ വർഗത്തിന്റെ കാമനകൾക്ക് അതിരളവുകൾ എന്തിന്? മൗനം. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. സുഭദ്ര വിഘ്നം. രഘുരാമ പിന്നെയും വന്നു നീ കടന്നുപോ. സുഭദ്ര മനസ്സിൽ ആ പഴയ സുഭദ്രയുണ്ട്. പോവാ ഞാൻ. സുന്ദരിയാണ്. തളിരുപോലൊരു പെൺകിടാവ്. നിന്നിൽ സുഭദ്രയുണ്ട്. മാറമ്പള്ളി മേടയിലെ രതിരാക്ഷസി. ഒരു രാത്രിയുടെ ഇരുള അളവിൽ പെയ്ത് തീരാത്തവൾ സുഭദ്ര. നിന്നെ ഞാൻ വേൽക്കട്ടെ. അമ്മാത്ത മേടത്തെ എവിടെ പുരയല്ല, ഞാൻ സുഭദ്രയുമല്ല. എന്റെ ഹരിയെ കാത്ത് തപസ്സിരിക്കുന്നവളാണ് ഞാൻ. കളിയരംഗത്തെ ആട്ടവിളക്കത്ത് കണ്ടതിന്റെ മുഖച്ഛന്തം മറക്കാൻ കഴിയില്ല എനിക്ക്. കളിക്കൂട്ടങ്ങളിൽ, ഇടനാഴികളിൽ, കുളപ്പടവുകളിൽ നിന്നെ കണ്ട് മോഹിച്ചവനാണ് രഘുരാമൻ. കുലമഹിമ മറന്ന ആ പിഴച്ച തമ്പുരാന്റെ കന്യാദാനം സഹിച്ചില്ല എനിക്ക്. യുദ്ധഭൂമിയിലും കളിക്കളത്തിലും
രക്തത്തിൽ ക്ഷാത്രവീര്യമുള്ളവനെ ജയമുള്ളൂ. അവൻ നിന്റെ ഹരിശങ്കരൻ, എന്റെ കരുനീക്കങ്ങളിൽ തോറ്റുപോയവൻ. ഇനി വരില്ല, ഇനി വരില്ല മൈഥിലി, നിന്നെ തേടി അവൻ വരില്ല. പെണ്ണുങ്ങളെ വശീകരിച്ചും ഈ തറവാട് തന്നെ കൊളം തോണ്ടിയിട്ടും ഈ മുറ്റത്ത് വന്ന് ഞെളിഞ്ഞു നിൽക്കുന്നു കണ്ടില്ല തമ്പുരാൻ. നീ ഉയർത്തിയ ഈ കയ്യ് കോലോത്തെ ചോറിന്റെ കൂടെ അല്ലാന്ന് എനിക്കറിയാം. നീ എന്റെ മകന് വിരിച്ച വലയിൽ അവൻ വീട് കിട്ടിയതിന്റെ വെറിയാണ്. തമ്പുരാനെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ മകനെ പടിയടച്ചിറക്കി വിടുമ്പോ ഞാൻ നിരീച്ചു. ഒരിക്കൽ ഈ പടിക്കൽ വന്ന് നിവർന്നു നിന്ന് സത്യം ഈ മുഖത്ത് നോക്കി വിളിച്ചു പറയണമെന്ന്. പറയാനുള്ളത് കേൾക്കണം തമ്പുരാൻ. വിളിച്ചോണ്ട് പോലോ തന്റെ മോനെ. എന്റെ അച്ഛന്റെ തുണക്കാരൻ എന്ന അനുകമ്പയുടെ ഔദാര്യം കൊണ്ട് മാത്രം ഈ നിമിഷം വരെ അവന്റെ ചോരയും മുറ്റത്ത് ചിന്താത്തത്. എനിക്ക് ഉറപ്പുണ്ട് തമ്പുരാൻ, ആ ചോര വീണ പൂഴിവാരി നെഞ്ചോട് ചേർത്ത് അവൾ ഈ ജന്മം ജീവിച്ചു തീർക്കുമെന്ന്. വേണ്ട വേണ്ട മോനെ, ആ മോഹം ഇവിടെ ഉപേക്ഷിച്ച് വേണം നീ ഈ പടിയിറങ്ങാൻ. തമ്പുരാൻ, എന്റെ മക്കളെ ശപിക്കരുത് തമ്പുരാൻ. ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രമേ ഈ മനസ്സിലുണ്ടായിട്ടുള്ളൂ. കുഞ്ഞുണ്ണി, സുഹൃതക്ഷയം കൊണ്ട് ഭവിച്ച കഷ്ടതകൾ എന്നേ ഞാൻ ഇപ്പോഴും കരുതുന്നുള്ളൂ. ഒരപേക്ഷയുണ്ട് തന്റെ മകനോട്. ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. കൊണ്ടുപോ. ഞാൻ പോയിക്കോളാം.
എനിക്ക് ബോധിപ്പിക്കേണ്ടത് തമ്പുരാനോട് മാത്രമാണ്. തമ്പുരാൻ, ഇവനെ വിശ്വസിക്കരുത്. തമ്പുരാൻ, ഇവനെ വിശ്വസിക്കരുത്. കോലോത്ത പെണ്ണുങ്ങൾക്ക് മേലുള്ള എന്റെ കാഴ്ചക്ക് കാവൽ വെച്ചവനായവൻ. കേൾക്ക് തമ്പുരാൻ, കേൾക്ക്. പുതിയ കഥകള്, പുതിയ തന്ത്രം, ഇവനും മൈഥിലിയെ സ്വന്തമാക്കാനുള്ള ഭ്രാന്ത്. നീ ഇവിടെ പറഞ്ഞേ പറ്റൂ. വിശാൽ, പറഞ്ഞു കൊടുക്കണം ആ രാത്രി എന്താ സംഭവിച്ചെന്ന്. തമ്പുരാൻ, ഇംഗ്ലണ്ടിൽ പോകുന്നതിന്റെ തലേന്ന് ഞാനാണ് അഞ്ജലിയോട് തൊടിയിൽ വരാൻ പറഞ്ഞത്. പലപ്പോഴേ കാണുന്നു ഞാൻ കോലോത്ത കുട്ടിയോടുള്ള അവന്റെ തോന്നിയാസം. മോളെന്താ ഈ രാത്രിയിൽ ഇങ്ങനെ? പോടാവിടെ എന്റെ കൈ മെനക്കെടുത്താതെ. എടാ പോവാൻ, പോടാ പോടാ പോടാ. മോള് നടന്നോ? രഘുമാമ കൊണ്ടേക്കാം, നടന്നു നടക്കും മോളെ. അഞ്ജലി മരിക്കാനുണ്ടായ കാരണം പറയടി, സത്യം പറയടി, പറയടി. രഘുരാമന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് മറ്റാരെങ്കിലും അറിഞ്ഞാ കൊന്നണേ ഞാൻ. നിന്നെ മാത്രമല്ല, ഇവളെയും നിന്റെ കൂട്ടുപോ ഒന്നടങ്ങാൻ ഞാൻ നശിപ്പിച്ചളയും. മുന്നും പിന്നും നോക്കാനില്ലാത്തവനായി രഘുരാമൻ. പറഞ്ഞത് മനസ്സിലായി. ചാന്തിരോട് ഇനി വേറെ പറയണോ? ഞാനും അതിനെ കൂട്ടു.
എന്റെ മക്കളുടെ ജന്മം കുരുശാപത്തിന്റെ വെണ്ണയിൽ ഒടുങ്ങാതിരിക്കാൻ സത്യമൊന്ന് ബോധിപ്പിക്കാൻ കൊഞ്ഞുണ്ണി. ഞാൻ മരിക്കണത് വരെ എന്റെ കൂടെ ഉണ്ടാവണം. ഹരി, മൈഥിലി ഇനി നിനക്കുള്ളതാ. പറിച്ചറിയുമ്പോ എനിക്കറിയില്ലായിരുന്നു എത്ര സുഹൃതങ്ങളുടെ ദാനമാണ് ഒരു ജന്മെന്ന്. കോടാനുകോടി പ്രകാശ വർഷങ്ങൾക്ക് മകളെ പ്രാണന്റെ പരമാണുക്കൾ ജന്മജന്മാന്തരങ്ങളുടെ പുനർജനി തീരത്ത് പിറവി തേടുന്ന കാലം വരെ മതിമേടെ ഞാനും കാത്തിരിക്കും.